എല്ലാവർക്കും എൻ്റെ പ്രണാമം. ചിജ്ജട ചിന്തനത്തിലെ 5-6 പദ്യങ്ങളാണ് നമുക്ക് ഇന്നെടുക്കാനുള്ളത്. 5-ാമത്തെ പദ്യം ഇതാ: അഖിലർക്കും അതിങ്ങനെ തന്നെ മതം സുഖസാക്ഷ്യമിതുന്നു, ശുഖാദികളും പകരുന്നു പരമ്പരയായി പലതും, ഭഗവാനുടെ മായയഹോ വലുത്തേ. 4 പദ്യം വരെ ചിത്തിനെയും ജഡത്തെയും വേർതിരിച്ച് കാണിച്ചു. ചിത്തബോധം ബ്രഹ്മം, അതുമാത്രമാണ് സത്യം. ജഡം, വിശേഷിച്ച് വസ്തുസത്തൊന്നുമില്ലാതെ ചിത്തിൽ പ്രകടമാകുന്ന നാമരൂപങ്ങൾ ഇല്ല. വാസ്തവത്തിൽ ജഡം എന്നൊരു വസ്തു ഇല്ല. ഇതാണ് സത്യം. ബോധം സത്യം, നാമരൂപങ്ങൾ ആ സത്യം. എല്ലാവർക്കും ഇത് തന്നെയാണോ അഭിപ്രായം? സത്യം കണ്ടവർക്കെല്ലാം അതെ. ഉപനിഷത് കാലം മുതൽ സത്യം കണ്ടവർക്കെല്ലാം ഇത് തന്നെയാണ് അഭിപ്രായം. ഉപനിഷത്ത് എന്ന് രചിച്ചു എന്ന് തന്നെ നിശ്ചയമില്ല. അന്നു മുതൽ ഈ സത്യം ഒട്ടേറെ പേർ അന്വേഷിച്ചു, അനുഭവിച്ചു. അവർക്കൊക്കെ ഇത് തന്നെയാണ് അഭിപ്രായം. ബോധം സത്യം, ജഡം അസത്യം, വെറും നാമരൂപം. അഖിലർക്കും അതിങ്ങനെ തന്നെ മതം. അഖിലർക്കും ഇവിടെയൊക്കെയാണ് ഗുരുദേവനൊരു പുതിയ സത്യം കണ്ടെത്തി എന്നൊക്കെ സമർത്ഥിക്കാൻ പലരും ചിലപ്പോൾ വെമ്പൽ ഉള്ളുന്നത് പോലെ തോന്നുന്നുണ്ട്. സത്യം അങ്ങനെ പുതുതായി കണ്ടെത്താനേ സാധ്യമല്ല. ഒരു ശാസ്ത്രജ്ഞനും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. സത്യം പണ്ട് പണ്ടേ തെളിഞ്ഞിട്ടുണ്ട്. അതാണ് അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം. സർവത്ര നിറഞ്ഞു നിൽക്കുന്നു, അതുമാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. പിന്നെ ഈ പലത് കാണുന്നത് അതിൽ നാമരൂപങ്ങൾ, നാമരൂപങ്ങൾ ഒരിടത്തും പുതിയ സത്യത്തെ ഉണ്ടാക്കുന്നില്ല. അതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അഖിലർക്കും ഇന്ന് വരെ സത്യം കണ്ടവർക്കൊക്കെ അതിങ്ങനെ തന്നെ മതം. അത് മാത്രമല്ല, അവരൊക്കെ പറയുന്നു സുഖസാധ്യമിത്, ഇതനുഭവിക്കാൻ സുഖസാധ്യം. വളരെ എളുപ്പം. കൃഷ്ണൻ ഗീതയിലും പറയുന്നുണ്ട്, 9-ാം അധ്യായം 1-ാം ശ്ലോകം: വിദ്യകളിൽ വെച്ചങ്ങേറ്റത്തെ വിദ്യയാണ് ബ്രഹ്മവിദ്യ. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം. ഇത് രാജവിദ്യയാണ്, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ് സത്യം. പവിത്രം, ഇതിനപ്പുറം പരിശുദ്ധമായ ഒരു കാര്യമില്ല. ഉത്തമം, ജീവിതത്തെ ധന്യമാക്കും. പ്രത്യക്ഷാവഗമം, ആർക്കും പ്രത്യക്ഷമായി അനുഭവിച്ചറിയാം. ധർമ്മ്യം, ഈ സത്യം അനുഭവിച്ചാൽ അതിൽ കവിഞ്ഞൊരു ധർമ്മം വേറെ ഒന്നും ചെയ്യാനില്ല. ഈ സത്യാനുഭവമാണ് ധർമാനുഭവം. സുസുഖം കർത്തും എന്ന് കൃഷ്ണൻ പറയുന്നു. കർത്തും സുസുഖം, ഇത് അനുഭവിക്കാൻ വളരെ എളുപ്പം. അനന്തപ്രദം സുസുഖം കർത്തും അവ്യയം. ഇതൊരിക്കലും അനുഭവിച്ചാൽ ഒരിക്കലും പിന്നെ നാശമില്ല. മരണത്തിനോ ശരീരത്തിൻ്റെ വേർപാടിനോ ഒന്നും ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതൊക്കെ ജഡം, വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ, അതാണ് ഈ പരമമായ സത്യത്തിൻ്റെ സ്ഥിതി. അനുഭവിക്കാൻ വളരെ എളുപ്പം. സുഖസാധ്യം ഇതെന്നു ശുഖാദികളും പകരുന്നു. ശുഖനും മറ്റും എളുപ്പമാണെന്ന് പറയുന്നു. നമുക്കും അറിയാൻ എളുപ്പമാണെന്നു. എന്താ കാര്യം? എല്ലാം ഈശ്വരനാണ്. കാണുന്നതൊക്കെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഈശ്വരനാണ് ബ്രഹ്മമാണ്.
അതങ്ങോട്ട് തീരുമാനിക്കൂ, ഇത്രയേ ഉള്ളൂ. ഇത് തീരുമാനിക്കാനുള്ള കരുത്ത് വേണം. സത്യം ഇത്രയേ ഉള്ളൂ, ബോധമാണ് സത്യം. ഈ കാണുന്നതൊക്കെ ബോധമാണ്, ബ്രഹ്മമാണ്, സർവം ബ്രഹ്മമയം. ഇത് സർവം ബ്രഹ്മമയം എന്ന് അനുഭവിക്കണം. സുഖസാധ്യം. എന്തായാലും സംശയം, സംശയമൊന്നുമില്ല സർ, അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താ അനുഭവിക്കാൻ പറ്റാത്തത്? നിങ്ങളിത് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. മായയിൽ മോഹിച്ചു പോകുന്നു. ശുഖനും മറ്റും പറയുന്നു, സുഖസാധ്യമിടുന്നു, ശുഖാദികളും പകരുന്നു. പരമ്പരയായി പലതും പരമ്പരയായിട്ട് ഇങ്ങനെ പകരുകയാണ്. എന്താ ശുഖൻ? ശുഖൻ 7 ദിവസം കൊണ്ടാണ് പരീക്ഷത്തിന് ബ്രഹ്മാനുഭവം നേടിക്കൊടുത്തത്. 7 ദിവസം. 7-ാം ദിവസം പരീക്ഷത്ത് പ്രഖ്യാപിക്കുന്നു, ഭഗവൻ, ഞാൻ ബ്രഹ്മത്തെ അനുഭവിക്കുന്നു, എനിക്കിനി ഒരു പേടിയുമില്ല. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന വിഭേമ്യഹം. തക്ഷകൻ തുടങ്ങിയ മരണ രൂപങ്ങളിൽ ഞാൻ അശേഷം ഭയപ്പെടുന്നില്ല. തക്ഷകൻ കടിച്ച് കൊല്ലുന്നാണല്ലോ ശാപം, ഞാൻ അശേഷം ഭയപ്പെടുന്നില്ല. എന്താ കാര്യം? പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം, ഞാൻ ബ്രഹ്മനിർവാണത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഏത് തക്ഷകൻ? ഞാനല്ലാതെ ഇവിടെ ഒരു തക്ഷകനുമില്ല. എന്നെ പിന്നെ ആര് കടിക്കാൻ? അതാണ് ബ്രഹ്മനിർവാണം. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം ഭവതാ ദർശിതം. അങ്ങ് കാണിച്ചു തന്നു. അപ്പൊ ഇത് നമുക്ക് ഉറച്ചു കിട്ടിയാൽ ഇത് നമുക്ക് അനുഭവം. ഞാൻ മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമി, ഗുരുദേവനൊക്കെ അനുഭവിച്ചതല്ലേ. അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ല. അറിവ് ബോധമല്ലാതെ ഇവിടെ മറ്റൊരു വസ്തുവും ഇല്ല എന്നല്ലേ ഗുരുദേവൻ പറയുന്നത്? ആ ബ്രഹ്മനിർവാണം രോ മഹർഷെ ഞാൻ അനുഭവിക്കുന്നു, അങ്ങ് കാട്ടിത്തന്നു, ഞാൻ അനുഭവിക്കുന്നു. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം. അവിടെ എത്തിയാൽ പിന്നെ ഭയമില്ല. ദർശിതം ത്വയാ അജ്ഞാനം ച നിവൃത്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ. ഹലോ മഹർഷി, എൻ്റെ അജ്ഞാനവും മാറി. എന്താ അജ്ഞാനം? പലതുണ്ടെന്നുള്ള തോന്നൽ, ഇത്രയേ ഉള്ളൂ. രണ്ടുണ്ടെന്നുള്ള തോന്നലാണ് അജ്ഞാനം. രണ്ടുണ്ടെന്ന് തോന്നിയോ അജ്ഞാനം? രണ്ടില്ല ഇവിടെ. നിങ്ങൾ ശാസ്ത്രീയമായി ചിന്തിക്കൂ. അനേകം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു, അവിടെ പല ആഭരണങ്ങളൊന്നുമില്ല, സ്വർണം മാത്രം. അങ്ങനെ വിചാരം ചെയ്ത് വസ്തുബോധം നേടൂ. ഈ പ്രപഞ്ചത്തിൽ വസ്തുബോധം, വിചാരം ചെയ്യുന്ന ആർക്കും അത് മാത്രമേ ഇവിടെ വസ്തുവായുള്ളൂ എന്ന് തെളിയും. അപ്പോൾ അതിൽ സംശയമേ ഇല്ല. അജ്ഞാനം ച നിവൃത്തമേ പലതുണ്ടെന്നുള്ള എൻ്റെ തോന്നൽ അങ്ങ് അനേകം യുക്തികളിൽ കൂടി പരീക്ഷിച്ച് ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് ആവർത്തിച്ചെന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ എനിക്കിനി സംശയമില്ല, ഞാനത് അനുഭവിക്കുന്നു. ഞാൻ എന്നെ അല്ലാതെ ബ്രഹ്മത്തെ അല്ലാതെ ഇവിടെ ഒരിടത്തും ഒന്നും കാണുന്നില്ല. നമ്മുടെ എത്രയോ ആളുകൾ പറഞ്ഞിരിക്കുന്നു. തപോവന സ്വാമികൾ, ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഗംഭീരനായ ബ്രഹ്മനിഷ്ഠനാണ്. അദ്ദേഹത്തിന് ഹിമാലയത്തിൽ സഞ്ചരിക്കുക ഒരു ഹോബിയാണ്. പാലക്കാട്ടുകാരനായിരുന്നു, ഹിമാലയത്തിൽ പോയതിന് ശേഷം തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം ഹിമാലയത്തിൽ ഇങ്ങനെ സഞ്ചരിക്കും. അദ്ദേഹം ഹിമഗിരി വിഹാരം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നു, ആളുകൾ പറയുന്നു ഇവിടെ ഹിമാലയത്തിൽ പാമ്പും പുലിയും പലതരം വൃക്ഷങ്ങളും കയ്പുള്ള വൃക്ഷങ്ങളും മധുര വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആളുകൾ പറയുന്നു. പക്ഷെ ഞാനിവിടെയൊക്കെ നോക്കിയിട്ട് ബ്രഹ്മത്തെ കാണത്തുള്ളൂ. നമുക്കിത് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ കുറേ നാൾ ഈ കാര്യം മനസ്സിനെ പഠിപ്പിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ചാൽ സർവം ബ്രഹ്മം. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ, ഗുരുദേവൻ പറയുന്നു, നിലകൊള്ളൂ, നീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറിടുന്നു.
നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ ആ പൂർണ്ണ ശുദ്ധി കൈവരിച്ച മനസ്സ് എല്ലാം ബ്രഹ്മമായി അനുഭവിക്കും. പക്ഷെ അത് അനുഭവിയാതെ അറിവിയില്ല. അഖണ്ഡമാം ചിത്ഖനം ഇത് മൗനഖനാമൃതാബ്ധിയാവും എന്നല്ലേ ആത്മോപദേശത്തിൽ ഗുരുദേവൻ പറയുന്നത്. അത് തന്നെയാണ് പരീക്ഷിച്ച് പറയുന്നത്, അജ്ഞാനം ച നിവൃത്തമേ, അജ്ഞാനം എനിക്ക് മാറി. എങ്ങനെ? ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ. ജ്ഞാനം ആദ്യം അങ്ങ് യുക്തിയുക്തമായി ഈ കാണുന്ന പല കാഴ്ചകൾ ബോധമാണ് ബ്രഹ്മമാണെന്ന് എനിക്ക് പറഞ്ഞിരുന്നു, തിയറി ഞാൻ മനസ്സിലാക്കി. വിജ്ഞാനം തുടർന്ന് ഞാനത് അനുഭവിക്കാൻ ശ്രമിച്ചു, അനുഭവിക്കുന്നു. ഏഴാം ദിവസമായപ്പോൾ, ഉപദേശത്തിൻ്റെ ഏഴാം ദിവസമായപ്പോൾ അത് സ്പഷ്ടമായ അനുഭവം. കുറേയൊക്കെ പരീക്ഷത്തിന് നേരത്തെ കേട്ട് മനസ്സിന് കുറച്ച് പാകതയൊക്കെ വന്നിരിക്കും. എന്തായാലും അജ്ഞാനം ച നിവൃത്തമേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം യേന പരം ഭഗവത പദം. പരമമായ സത്യത്തിൻ്റെ സ്ഥാനം ഇരിപ്പിടം അങ് കാട്ടിത്തന്നു. ഏതാണ് ഇരിപ്പിടം? ഞാൻ ഉൾപ്പെടെ എല്ലാം ആ സത്യം മാത്രമേ ഇവിടെ ഉള്ളൂ. വിവേകാനന്ദ സ്വാമി പറയും പോലെ, കുഞ്ഞെ ഞാനില്ല, നീയില്ല, ജഗത്തില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം, ഞാനത് വ്യക്തമായി അനുഭവിക്കുന്നു. ഇതാണ് ശിവൻ. ശിവൻ ഇത് വളരെ എളുപ്പമാണെന്ന് പറയുന്നു. ഏഴ് ദിവസം കൊണ്ട് പരീക്ഷത്തിനെ ബ്രഹ്മനിഷ്ഠനാക്കി തീർത്തു. ഇങ്ങനെ പരമ്പരയായി, ഇത് പരമ്പരയായി വരുന്നു. ഒരു ഗുരു പരമ്പര തന്നെ ഉണ്ട്. നമ്മൾ പലരും സത്സംഗത്തിലൊക്കെ ഈ ഗുരു പരമ്പര പാടാറുണ്ട്. ഈ ചിച്ചടചിന്തനം എന്ന വ്യാഖ്യാനത്തിൽ ആ ഗുരു പരമ്പര കൊടുത്തിട്ടുണ്ട്. നാരായണം, പത്മഭുവം, വസിഷ്ഠം, അവിടെ മുതൽ ജഗദീശ്വരൻ മുതൽ ഇങ്ങോട്ടാണ് ഗുരുക്കന്മാർ. ജഗദീശ്വരൻ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രപഞ്ചത്തിൻ്റെ തോന്നൽ, തോന്നലിനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന സത്യവും അതോടൊപ്പം വെളിപ്പെടുത്തി. ജഗദീശ്വരൻ അങ്ങനെ വെളിപ്പെടുത്താനുള്ള കഴിവുണ്ടോ? മഠന്മാരല്ലേ അത് ചോദിക്കുന്നത്? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നലുള്ളവാക്കാനുള്ള കഴിവുള്ള ഭഗവാന് ഈ സത്യം ഒന്ന് വെളിപ്പെടുത്താൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോ നാരായണം, പത്മഭുവം, കോസ്മിക് മൈൻഡ്, ബ്രഹ്മാവ്, ബ്രഹ്മാവിനാണ് ആദ്യം ഭഗവാൻ ഈ സത്യം പകർന്നു കൊടുത്തത്. വസിഷ്ഠം, ബ്രഹ്മാവ് സ്വന്തം പുത്രനായ വസിഷ്ഠന് സത്യം പറഞ്ഞു കൊടുത്തു. ആ സത്യമാണ് വസിഷ്ഠൻ വാസിഷ്ഠത്തിൽ ഗംഭീരമായി രാമന് തുടർന്ന് ഉപദേശിക്കുന്നത്. ശക്തിഞ്ച വസിഷ്ഠൻ്റെ പുത്രൻ ശക്തി, വസിഷ്ഠൻ സ്വന്തം പുത്രന് ഉപദേശിച്ചു. ശക്തിഞ്ച തത്പുത്ര പരാശരഞ്ച, ശക്തിയുടെ പുത്രനാണ് പരാശരൻ. അദൃശ്യന്തി എന്ന ഒരു ചണ്ഡാലിയിൽ ശക്തിക്ക് ജനിച്ച പുത്രനാണ് പരാശരൻ. പരാശരൻ തൻ്റെ പുത്രനായ വ്യാസൻ ഉപദേശിച്ചു. വ്യാസം ശുകം, വ്യാസൻ ശുകൻ ഉപദേശിച്ചു. വ്യാസൻ്റെ മകനാണ് ശുകൻ. ഗൗഡപദം, അത് കഴിഞ്ഞ് ഗൗഡപാദാചാര്യർ, ഗൗഡപാദാചാര്യർ ആ പരമ്പരയിൽ ശുകൻ്റെ മകനും മറ്റുമല്ല, ആ പരമ്പരയിൽ വന്നയാൾ ഗംഭീരൻ. ഗൗഡപാദകാരിക മാണ്ഡുക്യോപനിഷത്തിന് ഗൗഡപാദകാരിക, പാശ്ചാത്യർ പോലും അത് വായിച്ചിട്ടുള്ളവർ, ഇതിലപ്പുറം ഇനി ഒരു സത്യവും ആരും പറഞ്ഞു തരാനില്ല എന്ന് തലകുലുക്കി സമ്മതിച്ചിട്ടുണ്ട്. ഗൗഡപാദ ദർശനം എന്ന പേരിൽ നമ്മളൊക്കെ അത് പുസ്തകമായി കണ്ടിരിക്കും. ഈ ഉപനിഷത് വാള്യത്തിൽ, ഒന്നാം വാള്യത്തിൽ മാണ്ഡൂക്യോപനിഷത്തിനോട് ചേർത്ത് ഈ ഗൗഡപാദ ദർശനവും വിസ്തരിച്ച് അനേകം അധ്യായങ്ങളിൽ വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ട്. എത്രയോ പേരെന്നോട് ഒന്ന് പറയാറുണ്ട്, സാറേ ഗൗഡപാദ ദർശനം മാത്രം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സകല സംശയങ്ങളും തീർന്നു കിട്ടി. ആണ് ഗൗഡപാദൻ, അദ്ദേഹം ഇങ്ങനെ താൻ കണ്ട സത്യം ഇങ്ങനെ
കാരികാരൂപത്തിൽ ശ്ലോകരൂപത്തിൽ എഴുതിയിട്ടു. അദ്ദേഹം ഹിമാലയത്തിൽ ഒരു പാറപ്പുറത്തിങ്ങനെ കിടക്കുമായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോഴും ഗൗഡപാദശില എന്ന് പറഞ്ഞ ആ കല്ല് ഹിമാലയത്തിൽ ഉണ്ടെന്നും ആണ് പറയപ്പെടുന്നത്. എന്തായാലും വസിഷ്ഠ ശക്തിഞ്ച തത്പുത്ര പരാശരഞ്ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രം. അത് കഴിഞ്ഞ് ഗോവിന്ദയോഗി ശ്രീശങ്കരൻ്റെ ഗുരുവാണ് ഗോവിന്ദ യോഗി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ശങ്കരൻ്റെ ഗുരുവാണെന്ന് പ്രസിദ്ധം. ഗോവിന്ദയോഗീന്ദ്രം അഥാസ്യ ശിഷ്യം ശ്രീശങ്കരം. ശങ്കരാചാര്യരെ കുറിച്ച് നമുക്കറിയാമല്ലോ, കൂടുതൽ പറയേണ്ട കാര്യമില്ല. ശ്രീ ശങ്കരൻ, തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ പത്മപാദൻ, പത്മപാദൻ ഹസ്താമലകൻ ച ശിഷ്യൻ ശിഷ്യം പത്മപാദൻ ഹസ്താമലകൻ. പത്മപാദൻ ബ്രഹ്മസൂത്രങ്ങൾക്ക് ഒരു വൃത്തി വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഹസ്താമലകൻ, ഹസ്താമലകൻ ഹസ്താമലകി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കയ്യിലെ നെല്ലിക്ക പോലെ എനിക്കിതാ സത്യം തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഹസ്താമലകീയത്തിലെ ഓരോ ശ്ലോകവും പ്രഖ്യാപിക്കുന്നത്. ഹസ്താമലകൻ്റെ ശിഷ്യൻ തം തോടകം, തോടകൻ തോടകവൃത്തം, ഒരു വൃത്തത്തിൻ്റെ പേരാണ്. തോടകവൃത്തത്തിൽ അദ്ദേഹം ശ്രുതിസാര സമുദ്ധരണം എന്നൊരു പുസ്തകം രചിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തോടകൻ എന്ന് പേരുണ്ടായത്. തം തോടകം, ശങ്കരാചാര്യം തോടകൻ്റെ കൃതിയിലെ ഒരു ശ്ലോകമാണ്. അധുനാസ്തി സുസംവൃത ആത്മരതി. അധുനാസ്തി സുനിർവൃത, ഞാൻ ഇപ്പോൾ ഇത് നിർവൃതനായി കഴിഞ്ഞിരിക്കുന്നു. അധുനാസ്മി സുനിർവൃത ആത്മരതി കൃതകൃത്യ ഉപേക്ഷക ഏകമനാഹ. ഞാൻ നിർവൃതി അനുഭവിക്കുന്നു, കൃതകൃത്യത അനുഭവിക്കുന്നു, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, കിട്ടേണ്ടത് കിട്ടി, എനിക്കിനി ഒന്നും കിട്ടാനില്ല എന്ന കൃതകൃത്യത അനുഭവിക്കുന്നു. കൃതകൃത്യ ഉപേക്ഷക ആത്മരതി, എൻ്റെ സുഖം മുഴുവൻ എന്നെ ആശ്രയിച്ചാണിപ്പോൾ ഉള്ളത്. പ്രഹസൻ വിഷയാൻ മൃഗത്തോയസമാൻ. എനിക്കിപ്പോൾ നല്ലവണ്ണം മനസ്സിലായി, ഈ ജലം ഒക്കെ വെറും മരുഭൂമിയിലെ കാനൽ ജലം, മൃഗത്തോയം മൃഗദൃഷ്ണിക, അവയെ കണ്ട് ഞാനിങ്ങനെ പുഞ്ചിരി തോന്നുന്നു. പ്രഹസൻ വിഷയാൻ മൃഗത്തോയസമാൻ വിചരാമി മഹീം ഭവതാ സഹിത. അലയോ ഗുരോ, അങ്ങോടൊപ്പം ഞാൻ എവിടെ വേണോ വരാം, എന്ത് വിഷയം കണ്ടാലും എനിക്ക് ചിരി തോന്നുന്നു. വെറും കാനൽ ജലം, ഇവിടെ ബ്രഹ്മസത്യം മാത്രമേ ഉള്ളൂ. പ്രഹസൻ വിഷയാൻ മൃഗത്തോയസമാൻ വിചരാമി മഹീം ഭവതാ സഹിത. അതാണ് തം തം തോടകം വാർത്തികകാരം. പിന്നെ അടുത്ത ആളാണ് സുരേശ്വരാചാര്യം. അദ്ദേഹം ആചാര്യസ്വാമികളുടെ രണ്ട് ഉപനിഷത്തുക്കൾക്ക് വാർത്തികം എന്ന് വെച്ചാൽ ഒരു തരം വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാർത്തികകാരൻ എന്ന് പ്രസിദ്ധനായി തീർന്നു. ഗംഭീരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നൈഷ്കർമ്മ്യസിദ്ധി. ഈ നൈഷ്കർമ്മ്യസിദ്ധിയാണ് ഗീത പറയുന്ന സിദ്ധി. അസക്തബുദ്ധി സർവത്ര ജിതാത്മാവിഗതസ്പൃഹ നൈഷ്കർമ്മ്യസിദ്ധിം പരമാ സന്യാസേന അധിഗച്ഛതി. ഗീത 18 അധ്യായം. അസക്തബുദ്ധി, ഈ നൈഷ്കർമ്മ്യസിദ്ധി വെച്ചാൽ ബ്രഹ്മസിദ്ധി, കർമ്മമില്ലാത്ത വസ്തു, അതാണ് നൈഷ്കർമ്മ്യം. ആ നൈഷ്കർമ്മ്യത്തെ സിദ്ധിച്ചു, ബ്രഹ്മത്തെ സിദ്ധിച്ചു. എന്താ ബ്രഹ്മത്തെ കിട്ടാനുള്ള മാർഗം? അസക്തബുദ്ധി സർവത്ര, പുറമേ കാണുന്ന ഒരു ജഡദൃശ്യത്തോടും സംഘമില്ല. അതില്ല, ഇല്ലാത്തതിനോട് കയറി എൻ്റേതാണ് നിൻ്റേതാണ് എന്ന് സംഘപ്പെടാൻ എന്തിരിക്കുന്നു. അങ്ങനെ അസക്തബുദ്ധി സർവത്ര ജിതാത്മാ, മനസ്സ് ജയിക്കപ്പെട്ടു.
എങ്ങനെ ജയിക്കപ്പെട്ടു? മനസ്സ് എവിടെ ചെന്ന് പറ്റിയാലും ബ്രഹ്മത്തെ കാണും, അതാണ് മനസ്സിൻ്റെ ജയം, അല്ലാതെ വേറെ എന്ത് ജയമാണോ? ജിതാത്മ വിഗത സ്പൃഹ, അതുകൊണ്ട് ഒരാഗ്രഹവുമില്ല, ഭൗതികമായ ഒരാഗ്രഹവുമില്ല. മനസ്സ് ഈ നിലയിലെത്താമെങ്കിൽ നൈഷ്കർമ്മ്യസിദ്ധിം പരമാ, പരമമായ നൈഷ്കർമ്മ്യസിദ്ധി ബ്രഹ്മാനുഭവം. നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി. സന്യാസം എന്ന് പറഞ്ഞാൽ ഫലേച്ഛ, കർമ്മത്തിൽ ഫലേച്ഛ പൂർണ്ണമായി ഉപേക്ഷിക്കലാണ് സന്യാസം. അത് ഗീതയിൽ തന്നെ സന്യാസം നിർവചിച്ചിട്ടുണ്ട്. അങ്ങനെ സകല ഫലേച്ഛയും വെടിഞ്ഞ ഒരു മനസ്സ് നൈഷ്കർമ്മ്യസിദ്ധി അനുഭവിക്കുന്നു. ഈ നൈഷ്കർമ്മ്യസിദ്ധിയെക്കുറിച്ച് വിശ്വേശ്വരാചാര്യർ വാർത്തികകാരൻ ഗംഭീരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. നൈഷ്കർമ്മ്യസിദ്ധി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, ഈ ശ്രുതിസാര സമുദ്ധരണം, ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ലൈബ്രറികളിലൊക്കെ കിട്ടും. അങ്ങനെ വാർത്തികകാരൻ അന്യാൻ ഗുരുവൻ, പിന്നെ നമ്മുടെ കാലത്തുള്ള നമ്മുടെ ഗുരു വരെ, ഗുരുദേവൻ വരെ ഉള്ളവർ, അതാണ് ഗുരുദേവൻ പറയുന്നത്. എൻ്റെ കാലം വരെ ജീവിച്ചിരുന്ന സത്യം കണ്ട എല്ലാ ഗുരുക്കന്മാർക്കും ഇത് തന്നെയാണ് അഭിപ്രായം, വേറെ ഒരു അഭിപ്രായവുമില്ല എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുള്ളപ്പോൾ ഗുരുദേവൻ എന്തോ ഒരു പുതിയ സത്യം കണ്ടു എന്നൊക്കെ ചിന്തിക്കാൻ പോയാൽ ഈ സത്യം നമ്മുടെ മുമ്പിൽ നിന്നും ഓടി ഒളിച്ചു കളയും. ഭാഗവതം പറയുന്നു, നിങ്ങൾ ഭാഗവതത്തിൽ വ്യാസൻ പറയുന്നു, പക്ഷേ വിദന്തി മുനയഹ പ്രശാന്താത്മേന്ദ്രിയാശയാഹ, ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം ഏകതത്വത്തിൽ കേന്ദ്രീകരിച്ച് ശമിക്കുന്നതോടുകൂടി മുനി മാറി തത്വത്തെ അനുഭവിക്കുന്നു. തദേവ അസത്തർക്കൈഹി, ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നാൽ തിരോധിയേത വിപ്ലുതം എന്നാണ് ഭാഗവതം പറയുന്നത്. അത് ചാടി മറിഞ്ഞുള്ള തർക്കം മറിയും, അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങിയാൽ അസത്തർക്കൈഹി തിരോധിയേത വിപ്ലുതം, ചാടി മറഞ്ഞുകളയും. അതാണ് ഈ ബ്രഹ്മത്തിൻ്റെ ഏർപ്പാട്. അതുകൊണ്ട് വേണ്ടാത്ത തർക്കങ്ങൾക്കും വാദകോലാഹലങ്ങൾക്കും ശങ്കരൻ കണ്ട സത്യമേത്, ശ്രീനാരായണ ഗുരുദേവൻ കണ്ട സത്യമേത്, ശങ്കരൻ അത്ര വ്യക്തമായി കണ്ടില്ല, ഗുരുദേവനെ കണ്ടിട്ടുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞ് ഗുരുദേവനെ കൂടെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചാൽ വലിയ കഷ്ടമാവും. എന്തുകൊണ്ട്? അദ്ദേഹം തന്നെ പറയുന്നു, അഖിലർക്കും അതിങ്ങനെ തന്നെ മതം, സുഖസാധ്യമെത്തുന്ന ശുഖാദികളും പകരുന്നു പരമ്പരയായി പലതും, ഭഗവാനുടെ മായയഹോ വലുതേ. അത് നമ്മുടെ നേർക്കൊരു വാണിങ്ങാണ്, സുഖസാധ്യം എന്ന് ശുഖൻ പറയുന്നു. അത് ശരി, പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് കിട്ടി, പക്ഷേ മായ മാറണം. ഭഗവാനുള്ള മായയഹോ വലുതേ, വലുതാണ് പലത് സത്യമെന്നുള്ള തോന്നൽ, അതിൽ മോഹം, അതെനിക്ക് വേണം, രാഗദ്വേഷം, ഇത് ജയിക്കാൻ നല്ല മനസ്സിനൊരു ലക്ഷ്യബോധം ഉറപ്പ് വരണം, എങ്കിലേ പറ്റൂ. ഞാൻ ഒരു കാരണവശാലും ഇനി ഈ പലത് സത്യമെന്ന് ചിന്തിക്കില്ല. കാണുന്നിടത്തൊക്കെ, മനസ്സ് ചെന്ന് പറ്റുന്നിടത്തൊക്കെ പുറമേ പറയുന്നില്ലെങ്കിലും ഞാൻ ഉള്ളുകൊണ്ട് ബ്രഹ്മത്തെ തന്നെ കാണും എന്ന് നല്ല ദൃഢമായി ഉറപ്പിച്ചാൽ കിട്ടും, ഒരു പ്രയാസവുമില്ല. കൃഷ്ണൻ ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ മായ വലുതാണ്, അത് ഭഗവാൻ തന്നെ പറയുന്നേ. മമ മായ ദുരത്യയാ, ഗീതയിൽ പറയുന്നു, എൻ്റെ മായ. അർജുന അല്പം കടുപ്പമാണ്, പക്ഷെ പേടിക്കാനില്ല. മാമേവയെ പ്രഭദ്യന്തെ മായാം ഏതാം തരന്തിത്തെ, എന്നെ മാത്രമായി ആര് ശരണം പ്രാപിക്കുമോ അവർ ഈ മായയെ ജയിക്കും. മാമേവ
ഏ പ്രപത്തി, പ്രപത്തി എന്ന് പറഞ്ഞാൽ ഞാനേ ഉള്ളൂ, മറ്റാരുമില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി എന്നെ ആയി ശരണം പ്രാപിക്കുന്നു. അവരുടെ മുമ്പിൽ നിന്നും മായ ഓളി ഒളിക്കും. അതാണ് ഗുരുദേവൻ നമ്മെ ഒന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് അഹങ്കാരത്തോടുകൂടി ഞാനിപ്പം സത്യം കണ്ടല്ലേ, അതാണിതാണ് യുക്തിയും കൊണ്ടൊന്നും ചെന്ന പറ്റില്ല. കാണൂ, സർവത്ര ഈശാവാസ്യമിതം സർവം, അതുകൊണ്ട് എവിടെയും ഈശ്വരനെ തന്നെ കാണൂ. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഗുരുദേവൻ ഭഗവാനുടെ മായയഹോ വലുത്തെ, ഭഗവാന്റെ മായ വളരെ വലുതാണ്. എന്നിട്ട് അദ്ദേഹം എന്താ അതിനിപ്പോൾ എന്താ വേണ്ടത്? ഗുരുദേവൻ തന്നെ പറയുന്നു, ജഡദൃശ്യങ്ങൾ, പലതരത്തിൽ കാണുന്ന ജഡദൃശ്യങ്ങൾ എല്ലാം ഭഗവാൻ തന്നെ. ആ ജഡങ്ങളുടെ പേര് പറഞ്ഞ് ഗുരുദേവൻ ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാനെ വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരമേ, അലയോ ചിദംബരമേ, മല മായയിലാണു മയങ്ങി മനം, മയങ്ങി മനം നിലവിട്ടു നിവർ മലയാതരുളേ. നല്ല മനോഹരങ്ങളായ കൊച്ചു കൊച്ചു ശ്ലോകങ്ങളാണ്. നമുക്ക് ഹൃദയസ്ഥമാക്കി നിരന്തരം ഉരുവിടാൻ തന്നെ പറ്റുന്നവയാണ്. വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരമേ, അല്ലയോ ചിദംബരമേ. ആ സംബോധന തന്നെ, ഈ ആകാശം നിറഞ്ഞു നിൽക്കുന്നു, അതാണ് ചിദംബരം. ചിദാകാശം, ചിദാകാശമാണ് ഈ കാണുന്ന ആകാശം, അല്ലാതെ വെറും ശൂന്യാകാശമല്ല. ചിദാകാശമിതം സർവം ജഗദിത്യേവ ഭാവവേൻ യസ്തിഷ്ടത്യുപശാന്തന്തഃ സ ബ്രഹ്മകവച സുഖി എന്നാണ് വാസിഷ്ഠം പറയുന്നത്. ചിദാകാശമയം സർവം ജഗത്, ആകാശത്ത് നോക്കിയാൽ തന്നെ ആകാശം മാത്രമല്ലേ ഉള്ളൂ, ഈ കാണുന്ന കട്ടി പിടിച്ച ജലത്തിൽ പോലും അകവും പുറവും നിറഞ്ഞ ആകാശം സ്ഥിതി ചെയ്യുന്നു. ആർക്ക് അത് നിഷേധിക്കാൻ പറ്റും? പക്ഷേ ഈ ആകാശം ബോധാകാശമാണ്. അപ്പം ബോധാകാശം സകല കാഴ്ചകളുടെയും ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു. ചിദാകാശമയം സർവം ജഗത്, ചിദാകാശമയമാണ് ഈ ജഗത്ത് മുഴുവൻ. ഇത്യേവ ഭാവയൻ എന്ന് ഭാവന ചെയ്തുകൊണ്ട് യസ്തിഷ്ഠതി, ആരാണോ നിലകൊള്ളുന്നത്, സ ബ്രഹ്മകവച, അവൻ ഈ സംസാര കോലാഹലത്തിൻ്റെ മധ്യത്തിൽ, സംസാര രണാങ്കണത്തിൻ്റെ മധ്യത്തിൽ ബ്രഹ്മകവച, ബ്രഹ്മകവചം അണിഞ്ഞു നിൽക്കുന്നവരാണ്. ഇവിടുത്തെ ഒരായുധവും അങ്ങോട്ടിരുന്ന് അദ്ദേഹത്തെ സ്പർശിക്കുകയില്ല. ചിദാകാശമയം സർവം ജഗത്, ഭാഷയൊക്കെ വളരെ ലളിതമാണ്. ഇത്യേവ ഭാവയം എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് യസ്തിഷ്ഠതി, ആരാണോ സ്ഥിതി ചെയ്യുന്നത്, സ ബ്രഹ്മകവച, ബ്രഹ്മകവചം, യുദ്ധത്തിൽ നല്ല ഇരുമ്പ് കവചം അണിഞ്ഞുകൊണ്ട് പടയാളികൾ നിൽക്കുന്നില്ലേ ആയുധമൊന്നും ഏൽക്കാതിരിക്കാൻ, അതുപോലെ ഈ സംസാര രണാങ്കണത്തിൽ ബ്രഹ്മകവചം അണിഞ്ഞു നിൽക്കുന്നയാളിനെ ഇവിടുത്തെ യാതൊരു ആയുധത്തിനും സ്പർശിക്കാനേ സാധ്യമാവില്ല. അങ്ങനെ ചിദാകാശമാവാം. ഈ ചിദാകാശമാണ് സകല ജഡങ്ങളുടെയും രൂപത്തിൽ ഉയർന്നു കാണുന്നത്. ആ ചിദാകാശം എങ്ങനെ ഉയരുന്നു? അനക്കമില്ലാതെ നിന്നുകൊണ്ട് ഈ ജഡദൃശ്യങ്ങളെ ഉയർത്തി കാണിക്കുകയാണ്. അനങ്ങുന്നില്ല, സ്പഷ്ടമല്ലേ? ഇപ്പോൾ ആകാശമിടില്ലേ? ഈ ആകാശത്തിലല്ലേ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത്? ആകാശം അനങ്ങുന്നുണ്ടോ? അതുമാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. നമുക്ക് പെട്ടെന്ന് തോന്നും ഈ ചിദാകാശത്തിന് ഒരനക്കവുമില്ലാതെ എങ്ങനെയാണ് ഈ ജലദൃശ്യങ്ങൾ അതിൽ എനർജി മുതൽ പ്രാണൻ മുതൽ അതിൽ സ്പന്ദിച്ചു വരുന്നത്? അത് ഇതാ കാണുന്നില്ലേ. അതുകൊണ്ടാണ്
ഈ പ്രാണൻ മുതൽ സ്പന്ദിച്ച് കാണുന്നത് യഥാർത്ഥത്തിലില്ല. പിന്നെയോ മൃഗകൃഷ്ണിക മൃഗത്തോയം, നമ്മുടെ തോടകാചാര്യൻ പറഞ്ഞതുപോലെ ഇത് വെറും മൃഗത്തോയം. മൃഗത്തോയം കാനൽ ജലം മരുഭൂമിയിൽ എങ്ങനെയാണ് ഊറിവരുന്നത്? ദൂരെ നിന്ന് ചിന്തിച്ചാൽ പറ്റുമോ? ഇനി ആയിരം ജന്മം ദൂരെ നിന്ന് യുക്തി ചിന്തിച്ചാലും മരുഭൂമിയിലെ കാനൽ ജലം എങ്ങനെ ഊറിവരുന്നു എന്ന് കാണാൻ പറ്റില്ല. അകത്തോട്ട് കയറി മരുഭൂമി പരിശോധിച്ചു നോക്കൂ, ഒരു തുള്ളി വെള്ളവുമില്ല. പിന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അല്പം വെള്ളമൊക്കെ കണ്ടാലും ഒരു കുഴപ്പമില്ല, പക്ഷെ അവിടെ ഇല്ല, ഇല്ലാത്ത വെള്ളം കാണുന്നു. കണ്ടോട്ടെ, അതിനെന്താ കുഴപ്പം? സ്വപ്നം കാണുന്നില്ലേ നമ്മൾ? ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇത് എങ്ങനെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്വപ്നം കാണുമോ? ഇവിടെ കാണുന്ന എല്ലാം ഒരു വ്യത്യാസമില്ല. ഈ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന കാലദേശങ്ങളും സൂര്യചന്ദ്രന്മാരും മനുഷ്യപക്ഷിമുഖാദികളും ഒക്കെ സ്വപ്നത്തിൽ കാണുന്നു. അവിടെ സ്വപ്നം കണ്ടു കിടക്കുന്ന നമ്മൾ അനങ്ങുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ കിടക്കുകയാണ് ഉറക്കത്തിൽ, ഒരനക്കുമില്ല. ഉണരുമ്പോഴല്ലേ മനസ്സിലാകുന്നത് ഇവിടെ സ്വപ്നത്തിൽ കണ്ടതൊന്നും ഇല്ല. അതുപോലെ ഈ അദ്വൈത സത്യം കണ്ടുണരൂ. ദീർഘസ്വപ്നമാണിത്. ഗുരുദേവൻ തന്നെ പറയും, നടിയ കിനാവീത്ത്, ഇതുവരും ഒരു ദീർഘസ്വപ്നം. അതിൽ കവിഞ്ഞൊന്നും ഈ സംസാരത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല എന്ന് വെച്ച് ഉദാസീനത വേണമെന്നല്ല, ഇതുറപ്പിച്ചോണ്ട് ഇവിടെ യുദ്ധം വരെ വേണമെങ്കിൽ ചെയ്തോളൂ. എന്താ ഗുണം? ദുഃഖിക്കില്ല, ദുഃഖമില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും ദുഃഖിക്കാനൊന്നുമില്ല, ഒന്നും നടക്കുന്നില്ല. പരമമായ സത്യം അത് മാത്രമാണ്. അതുകൊണ്ട് സകലവും ചിദാകാശമാണ് എന്ന് ഉറപ്പുള്ള ആൾ ബ്രഹ്മകവചം ധരിച്ച് നിൽക്കുകയാണ് ഇവിടെ. ഗുരുദേവനത് കാട്ടിത്തരുന്നു. ചിദംബരം, എങ്ങനെയുള്ള ചിദംബരം? അലയറ്റുയരുന്ന അനക്കമില്ല. അലയറ്റ് ഈ അമ്പരത്തിന് ആകാശത്തിന് അനക്കം പോലുമില്ല. പക്ഷെ അതാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ പൊന്തിച്ചു കാണിക്കുന്നത്. ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിൽ മൂന്ന് തരം ജഡദൃശ്യങ്ങളാണ്. ചെറിയ ജഡദൃശ്യം, ഏറ്റവും വലിയ ജഡദൃശ്യം, ഇടയ്ക്ക് മധ്യത്തിൽ കാണുന്ന ജഡദൃശ്യം. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ആകാശവും വായുവും പ്രാണസ്പന്ദനം സൂക്ഷ്മജലം, സൂക്ഷ്മജലമാണ്. വായു ഇങ്ങനെ ദേഹത്ത് തട്ടുന്നു, ആകാശമാണെങ്കിൽ അതിസൂക്ഷ്മം നിശ്ചലമായി നിൽക്കുന്നു. കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നാൽ തേജസ്സും ജലവും മധ്യജലം, ജലത്തിൻ്റെ പരിണാമഘട്ടങ്ങളാണ്. ആദ്യത്തേത് സൂക്ഷ്മജലം, ആകാശവും വായുവും, തേജസ്സും വെള്ളവും മധ്യജലം. ഭൂമിയിലെത്തുമ്പോൾ സ്ഥൂലജലം, അവസാനത്തെ ജലം, നല്ല കട്ടി പിടിച്ച ജലം. ഈ വെള്ളം തന്നെ അരയായി കുമ്പളയായി അലയായി ഒടുവിൽ ധ്രുവപ്രദേശങ്ങളിലൊക്കെ നല്ല പാറ പോലെ ഉറച്ചു കിടക്കുന്നില്ലേ? വെള്ളം പാറ പോലെ ഉറച്ചു കിടക്കുകയാണ്, അടിച്ചാൽ പോലും പൊട്ടില്ല. അത് വെള്ളത്തിൻ്റെ സ്ഥൂലപരിണാമം. ഇടയ്ക്ക് അലകളും മറ്റുമൊക്കെ മധ്യപരിണാമം, ചെറിയ ചില വലിയ തിരകളും മറ്റും മധ്യപരിണാമം, ചെറിയ അലകൾ സൂക്ഷ്മം. ഇതുപോലാണ് പ്രാണൻ, ആകാശവും പ്രാണനും, വിശ്വവ്യാപകമായ വായു സൂക്ഷ്മജലം, ജലവും തേജസ്സും സൂര്യൻ തുടങ്ങിയുള്ളതും ജലവും, മധ്യജലം ഭൂമി നല്ല കട്ടി പിടിച്ച, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. സ്ഥൂലജലം, ജലത്തിൻ്റെ അവസാന പരിണാമം. ഇതൊക്കെ എവിടുന്ന് ചിദംബരം അലയറ്റുയർന്നു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല. ആ ദൃഷ്ടാന്തം ഓർമ്മിക്കൂ. നല്ല തെരയടിച്ചുയരുന്ന ഒരു സരസ് എവിടെ? മരുഭൂമിയിൽ. രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് പോലും അതാ അവിടെ, അതാ തിരയടിക്കുന്ന ഒരു ജലാശയം. നമുക്ക് വെള്ളം കുടിച്ചുകളയാം,
എന്ന് പറഞ്ഞ് അദ്ദേഹം കുറേ ദൂരം ഓടി എന്നാണ്. മാൻപേടകളും മറ്റും ആ വെള്ളം കുടിക്കാൻ ഓടും. അതുപോലെ അപ്പോൾ അവിടെ ഇങ്ങനെ അലയറ്റ് അവിടെ ഒരു ഇരണ്ടി തിരടി ചിളകുന്ന ജലാശയം എങ്ങനെ മരുഭൂമിക്ക് ഒരു ഇളക്കവും തട്ടാതെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലാണ് ഇവിടെയും അലയറ്റ് ഒരനക്കവുമില്ലാത്ത ചിദംബരം. അതാണ് മായ എന്നൊക്കെ ഇതിന് പറയുന്നത്. ഈ ഒരു കോലാഹലം കാണുന്നു, ഇവിടെ ഒരിളക്കവുമില്ല, വെറും ഇന്ദ്രജാലം. ഗുരുദേവൻ സത്യത്തെ അങ്ങനെ ആ ഭഗവാനെ അങ്ങനെ സംബോധന ചെയ്യുകയാണ്. അലയറ്റ ചിദംബര അലയറ്റുയരുന്ന ചിദംബരമേ അല്ലയോ ഭഗവാനെ, വലുതും ചെറുതും നടുമധ്യവുമായി മനസ്സിലായല്ലോക്കെ. അലയറ്റുയരുന്ന ചിദംബരമേ, ഒരനക്കവുമില്ലാതെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പ്രദർശിപ്പിക്കുന്ന അല്ലയോ ചിദാകാശമേ ബ്രഹ്മമേ അല്ലയോ ഈശ്വര എന്നർത്ഥം. ബ്രഹ്മമാണ് ശാസ്ത്രീയമായ ഈശ്വരൻ. ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യോപനിഷത്ത് പറയുന്നില്ലേ. അലയറ്റ ചിദംബരമേ, എന്തിനാ ഇപ്പം നീ എന്നെ വിളിക്കുന്നത്? ആ എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഭഗവാനെ. അലയോ ചിദംബരമേ, മലമായയിലാണ് മയങ്ങി രണ്ടുണ്ടെന്ന് തോന്നിക്കുന്ന ഈ സംസാര കൊടുങ്കാട്ടിലകപ്പെട്ട് മോഹിച്ച് മലമായ സംസാര കൊടുങ്കാട് മായയുണ്ടാക്കി കാണിക്കുന്ന ഒന്നാലോചിച്ച് നോക്കുക. ഇന്നുവരെ ഇവിടെ ചക്രവർത്തിമാർ, വലിയ വലിയ ധനികന്മാർ, ധീരന്മാർ, കോലാഹലങ്ങൾ കാണിക്കുന്ന ഇവർക്കൊക്കെ എന്ത് കിട്ടി? എനി വെറും മോഹബദ്ധരായി ജീവിതലക്ഷ്യം എന്തെന്നറിയാതാണ് നിലവിട്ട്. നിലവിട്ടെന്ന് വെച്ചാൽ ജീവിതലക്ഷ്യം എന്തെന്ന് നിശ്ചയമില്ല. പണമുണ്ടാക്കലാണ് അല്ലെങ്കിൽ സാമ്രാജ്യം പിടിച്ചടക്കലാണ് ലക്ഷ്യമെന്ന് കരുതുന്നു. ഒടുവിൽ കടുത്ത നിരാശ, കടുത്ത നിരാശ. എന്താ മിക്കവാറും ആളുകൾ അങ്ങനെയല്ലേ? അലക്സാണ്ടർ ഒട്ടേറെ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കി ഡൽഹിയിൽ വന്ന് ഏതോ ചില തത്വചിന്തകന്മാരെ കണ്ട് കുറച്ചൊക്കെ അത് പഠിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ശവപ്പെട്ടി കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും പുറത്തിട്ടേക്കണം. എന്താ ഞാൻ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കി, പക്ഷെ ഒരു മണൽത്തരി പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വെറും കൈയോടെ ഇതാ പോകുന്നു. ആളുകൾ കാണട്ടെ. ഏതാണ്ട് അദ്ദേഹത്തിനൊരു വിരക്തി വന്നു. പക്ഷേ ആ വിരക്തി വളരെ അപൂർവ്വം വരാറുള്ളൂ. എന്തിനാ ഈ വിരക്തി വന്ന്? നല്ല സന്തോഷത്തോടുകൂടി മരിക്കാം. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇത് സാധിക്കുമോ? എത്ര കോടീശ്വരനായാലും മരണം വന്നു. എന്താ പരീക്ഷിച്ച് ശിവനോട് ചോദിക്കുന്നു. അതാണേ ഒരൊറ്റ ചോദ്യമേ പരീക്ഷത്തിന് ചോദിക്കാനുള്ളൂ. ഭഗവൻ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ മരണവേളയിൽ എന്ത് ചിന്തിക്കണം? ശിവനെന്ത് മറുപടി പറയുന്നു? അല്ലയോ രാജാവേ, സത്യം പിടിയിട്ടാത്ത ആളുകൾക്ക് ആയിരം ആയിരം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാകും മരണവേളയിൽ. താണ് കിടന്നപ്പെടയുന്നത് താനുണ്ടാക്കിയ പണം, തൻ്റെ ബന്ധുക്കൾ, അവർ മരിക്കാനും പോകുന്നു. എന്താ ഇപ്പൊ ചെയ്യുക? വാസ്തവത്തെ ആലോചിച്ച് നോക്കുക. എന്താ സ്ഥിതി? അതാണ് പലരും കിടന്നപ്പെടയുന്നത്. പോകാതെ നിവർത്തിയില്ല. പക്ഷെ ഒന്നും ഒരു ചില്ലിക്കാശ് പോലും കൂടെ കൊണ്ടുപോകാൻ നിവർത്തിയില്ല. സ്വന്തം ശരീരം പോലും ഇവിടെ ഇട്ടിട്ട് പോണ എന്തൊരു ദയനീയ സ്ഥിതി. നേരെ മറിച്ച് ഈ സത്യം കണ്ടവർ എന്ത് ധീരരായി. മരണസമയത്ത് എന്താ ഞാൻ മരിക്കുന്നില്ല, ജീവിച്ചിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നു എനിക്ക് മരണം ഇല്ല. ഞാൻ അജവോ നിത്യ ശാശ്വതോ എം പുരാണോ നഹന്യത്തെ ഹന്യമാനെ ശരീരേ. ഈ ശരീരം വെറും നാമരൂപം, അതിലെന്ത് വേണോ സംഭവിക്കട്ടെ. ഞാൻ മരിക്കുന്നില്ല എന്ന് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്നു മരണമില്ല. മരണവുമില്ല. നമ്മൾ ഇവിടെ പഠിച്ചതല്ലേ ആത്മോപദേശം? മരണവുമില്ല,
ഉറപ്പുമില്ല, വാഴവും നരസുരാദിയും ഇല്ല. നാമരൂപം പിന്നെ എന്താ? ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ബോധം നാമരൂപം, ഇതൊക്കെ നാമരൂപം. ആ നാമരൂപം പോലും മരുവിലമർന്ന മരീചി നീര് പോൽ നിൽപ്പൊരു പൊരുളാം. വെറും മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പൊരുളല്ല, അതിൽ ഒരു വസ്തുസത്തയുമില്ല. വാസ്തവത്തിൽ ഇതാണ് സത്യമെങ്കിൽ സിദ്ധാന്തപരമായിട്ട് പോലും ഇതറിയാതെ ജീവിതം അവസാനിപ്പിക്കുന്നവരെ കൃഷ്ണൻ കൃപണന്മാർ എന്നാ പറയുക. കൃപണന്മാർ അനുകമ്പ കഷ്ടം, എന്ത് പ്രയത്നിച്ചെന്തുമാത്രം പണമൊന്നും ഉണ്ടാക്കേണ്ടതെന്നും ആരും പറയുന്നില്ല. എന്നും തെറ്റിദ്ധരിച്ചിരിക്കും, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കൂ. എത്ര ചക്രവർത്തിമാരാണ് ഭാരതത്തിൽ ഇതുപോലെ പിടിച്ചടക്കി, പക്ഷേ ഒന്നുമില്ല. ഖഡ്വാംഗൻ അവസാനകാലം സ്വർഗത്ത് പോയി ഇന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്തു. ഒടുവിൽ സ്വർഗം കൊടുക്കാൻ, സ്വർഗത്തിൻ്റെ കുറേ ഭാഗം കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്ദ്രൻ. എനിക്ക് എവിടെയും സ്വർഗം, എനിക്കെന്തിനാണ് ഇവിടെ ഈ നശ്വരമായ സ്വർഗം? ഞാൻ മരിക്കുന്നില്ല, ഞാൻ ആനന്ദ സ്വരൂപൻ, എനിക്കിനി നിങ്ങളുടെ സ്വർഗത്തിൻ്റെ ആവശ്യം എന്താ എന്ന് വെച്ച് യുദ്ധം ചെയ്യാതിരുന്നു ചെയ്തു. ഈ ഉറപ്പ് ഒന്നുമില്ല, ഇവിടെ യുദ്ധവുമില്ല, ആരും മരിക്കുന്നുമില്ല. കൃഷ്ണൻ ഗീത രണ്ടാം അധ്യായത്തിൽ ഇക്കാര്യമാണ് അർജുനനോട് ആദ്യം പറയുന്നത്. ഇവിടെ ആരും മരിക്കുന്നില്ല, ഇവിടെ യുദ്ധമില്ല, ഞാനും ഇല്ല, നീയും ഇല്ല. ഞാനും നീയും പണ്ടേ തന്നെയുള്ള ബ്രഹ്മമാവും, ആത്മാവാവും. രണ്ടാം അധ്യായത്തിൽ ഗംഭീരമായിട്ട് പറയുന്നത് അത്. ഞാനും നീയും ശ്രോണത്വേവാഹം ജാതുമാസം നത്വം നേമേ ജനാധിപാഹ നചൈവന്ന ഭവിഷ്യാമ സർവേ ഭയമതപ്പരം. അത് അർജുന, ഞാനും നീയും ഈ രാജാക്കന്മാരൊന്നും ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. എന്നുവെച്ചാൽ എന്നും ഉണ്ടായിരുന്നു, ഇനിമേൽ ഒരിക്കലും ഇല്ലാതാവുകയുമില്ല. പിന്നെ നീ ആർക്കു വേണ്ടിയാണ് ദുഃഖിക്കുന്നത്? പക്ഷേ ഈ ശ്ലോകമൊന്നും, ഗീതയൊക്കെ പഠിച്ചു, ഞാൻ ഗീത പഠിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, ചിന്തിച്ച് നമ്മളിപ്പോൾ ബ്രഹ്മനിഷ്ഠരാകണ്ട. കൃഷ്ണനും മറ്റും പറയുന്നത് സത്യമാണെന്നൊന്ന് ഓർമ്മിച്ച് ബുദ്ധിക്കെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിപ്പോൾ ബ്രഹ്മനിഷ്ഠ ഇല്ലെങ്കിലും വേണ്ടില്ല. അപ്പോൾ വലുതായിട്ട് ദുഃഖിക്കാതെ നമുക്ക് കൊച്ചു വീടും അതും ഇതുമൊക്കെ ഒന്നും നോക്കി, കുടുംബകാര്യങ്ങളുമൊക്കെ നോക്കി ഒരുവിധം സന്തോഷമായിട്ടൊന്ന് ജീവിക്കാം. അത് തോന്നുന്നില്ല, കിടന്ന് പിടയുന്നു മനുഷ്യൻ. ഏത് ഗംഭീരൻ എന്ന് പറയുന്നവരും കിടന്ന് പിടയുന്നു. എന്താ ഈ സത്യം അറിയുന്നില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ ചിദംബരത്തോട് പ്രാർത്ഥിക്കുക, അലയോ ഭഗവൻ, അലയോ പരമാത്മാവേ, എന്തു വേണം? മലമായയിലാണു മയങ്ങി മയങ്ങി മനം, മനസ്സ് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഇതിൽ നിന്ന് സുഖിച്ചുകളയാം. അങ്ങനെ മയങ്ങി മനം നിവർന്ന് അഹങ്കരിച്ച് ഓരോ പദവും അർത്ഥവത്താണ്. നിലവിട്ട് ലക്ഷ്യം വിട്ട് സത്യം എന്തെന്നറിയാത്ത, ലക്ഷ്യം വിട്ട് നിലവിട്ട് സത്യം എന്തെന്നറിയാതെ, നില ലക്ഷ്യം, ലക്ഷ്യം വിട്ട് നിവർന്ന് ഓ ഞാൻ ഇത്ര പണം ഉണ്ടാക്കിയാൽ ഇത്ര സാമ്രാജ്യം പിടിച്ചുള്ള അഹങ്കാരം, അഹങ്കാരത്തെ വർദ്ധിപ്പിച്ച് അലയാതെ അങ്ങുമിങ്ങും പരിഭ്രാന്തനായി ഓടി കൂരിരുട്ടിൽ ജീവിതത്തെ അവസാനിപ്പിക്കാനിട വരാതെ അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങ് അലയാതെ നിലവിട്ടു നിവർന്നലയാതെ അരുളേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കണേ എന്നർത്ഥം. ചിദംബരമേ അങ്ങ് അനുഗ്രഹിക്കണേ. ഭാഗവതത്തിൽ ശിവൻ അർജുനോട് അല്ല പരീക്ഷത്തിനോട് പറയുന്നു, രാജാവേ കിം പ്രമത്തസ്യ ബഹുഭി പരോക്ഷൈർഹായനൈരിഹ. ഈ സത്യമറിയാതെ ഒരാൾ 100 or 200 കൊല്ലം ജീവിച്ചിരുന്നു എന്നിരിക്കട്ടെ, രാജാവെ എന്ത് പ്രയോജനം? എന്തിനു ജീവിച്ചു? നിരാശപ്പെടാനും ദുഃഖിക്കാനും വേണ്ടി മാത്രം ജീവിച്ചു.
അവസാനം പൂർണ്ണ നിരാശ, ദുഃഖം. കിം പ്രമത്തസ്യ ബഹുഭി പരോക്ഷൈർ ഹായനേഹി. അനേകം ദീർഘായുസ് പലർക്കും അതാണല്ലോ, ദീർഘായുസ് വേണം. എന്തിനാണ് ദീർഘായുസ്? സത്യം പിടികിട്ടിട്ടുണ്ടോ? അതില്ല. പിന്നെ എന്തിനാ ദീർഘായുസ്? ദുഃഖിക്കാൻ, നിരാശപ്പെടാൻ, പരിഭ്രാന്തനാകാൻ, പെടഞ്ഞു പിടഞ്ഞു മരിക്കാൻ. ഇതിനാണോ ദീർഘായുസ്? കിം പ്രമത്തസ്യ ബഹുഭി പരോക്ഷൈർ ഹായനൈരിഹ. നേരെമറിച്ച് സത്യമറിഞ്ഞയാൾക്ക് ഒരു നിമിഷം ജീവിച്ചാൽ മതി. ഒരു നിമിഷം എന്താ? മരിക്കുന്നില്ല എന്നറിയുന്നു, അതാണ് സത്യം. അത് പിടികിട്ടി ഒരു നിമിഷം പരീക്ഷത്തിനെ പോലെ ഞാൻ മരിക്കുന്നില്ല. ഇനി എന്താ നിരാശ? ഇതിനാണ് ഗുരുദേവൻ ഈ ചിത്രചിന്തനത്തിലും മറ്റും ആവർത്തിച്ച് നമ്മോട് പറയുന്നത്. ഈ ശ്ലോകമൊക്കെ നല്ല പച്ച മലയാളത്തിൽ നമുക്ക് വായിച്ചാൽ കാണാം, അത് പഠിക്കാനൊന്നും ഒരു പ്രയാസമില്ല. പക്ഷെ എന്ത് ഗംഭീരമായ ശ്ലോകമാണെന്ന അർത്ഥം മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മൾ ധരിക്കുന്നത്. വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരനെ, അലയറ്റുയരുന്ന ചിദംബരനെ എന്ന വരിയിൽ വേദാന്തവും അതിൽ കാണുന്ന പ്രപഞ്ചത്തിൻ്റെയും രഹസ്യം ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു ചലനവുമില്ലാതെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നലുളവാക്കുന്ന ബോധസത്യമേ, ചിദംബരമേ, ചിദാകാശമേ, മല മായയിലാണ് മയങ്ങി ഈ മായയുണ്ടാക്കുന്ന ഈ സംസാര കൊടുങ്കറട്ടിലകപ്പെട്ട് മയങ്ങി നിലവിട്ട് ലക്ഷ്യം മറന്ന് ഞാൻ ആ സത്യമാണ്, ഇവിടെ ഒരു സത്യമേ ഉള്ളൂ എന്ന വസ്തുത മറന്ന് നിവർന്ന് അഹങ്കരിച്ച് എന്നൊക്കെ പിന്നെ ആരുമില്ല. ഇപ്പോഴൊക്കെ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം, പത്രമൊക്കെ എടുത്ത് നേരം മിസ് നോക്കിയ എന്ത് കൊലാരം ഒരു ദിവസം. എന്നിട്ട് അതിനിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ആ കൊലാ ഗൗരവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കവേ, ഞാൻ ആരെയും കുറ്റം പറയില്ല, അതിഗംഭീരനായ സ്പോർട്സ്മാൻ അങ്ങനെ ഗംഭീരമായി ജയിച്ചുകൊണ്ടിരിക്കവേ കുഴഞ്ഞു വീണ് മരിച്ചു. അവിടെ ജയിക്കേണ്ട എന്നോ സ്പോർട്സ് വേണ്ട എന്നോ ഒന്നുമല്ല പറയുന്നത്, ഗംഭീരമായി കളിക്കൂ, കുഴഞ്ഞു വീണ് മരിക്കട്ടെ, സന്തോഷം. അതുറപ്പുണ്ടോ? അല്ലെങ്കിൽ എന്താ? കണ്ണുനീർ, കണ്ണുനീരിൽ കുതിർന്നു, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നമേ. അതുകൊണ്ടെന്ത് വിശേഷം? കണ്ണുനീരിൽ കുതിർന്നതുകൊണ്ടെന്താ വിശേഷം? അവോ എന്തൊന്നും ഇവിടെ വേണ്ടെന്ന് പറയുന്നില്ല, പറഞ്ഞാൽ നടക്കില്ല. യുദ്ധം വരെയുള്ള, അതുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ ഗീത ഉപദേശിച്ചത്, യുദ്ധം വരെയുള്ള കാര്യങ്ങൾ ധീരമായി ചെയ്യൂ അർജുന, യുദ്ധസ്വ, യുദ്ധം ചെയ്യൂ. പക്ഷേ വിഗതജ്വര എത്ര രണ്ട് വാക്ക്, യുദ്ധസ്വ വിഗതജ്വര, ജ്വരമില്ലാതെ യുദ്ധം ചെയ്യണോ? കരയും വിളിക്കുമെന്നും വേണ്ട. ഇതുപോലെ എൻ്റെ കൈ ഉറയ്ക്കുന്നു, ഗാന്ധിയും താഴെ വീഴുന്നു, അയ്യോ കൃഷ്ണ ഞാൻ എന്ത് ചെയ്യുന്നു? മഠയ, ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യ്, ഈ ജ്വരമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് നീ ഇവിടെ ജ്വരം കാണിച്ചുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, നിനക്കുമില്ല, ഈ ജഗത്തിനുമില്ല. ഗംഭീരമായ സത്യമാണ് ഇത്. ഇതൊക്കെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ബ്രഹ്മനിഷ്ഠയൊക്കെ വരുമോ സാർ? അത് മാറ്റിവെക്കുക, അത് വരുമ്പോൾ വരട്ടെ. പക്ഷേ ഗുരുദേവനും കൃഷ്ണനും ശുഗനും ഒക്കെ പറയുന്നത് കള്ളമാവാൻ പറ്റുമോ? ഇവിടെ ഒരു കുഴപ്പമില്ല, മരണമൊന്നുമില്ല, വിശ്വസിക്കുക എന്നിട്ട് നല്ല ധീരമായി ദുഃഖം കുറച്ചു കുറേശ്ശെ. കൃഷ്ണൻ പറയുന്ന സമനില ശീലിച്ച്, മനസ്സിനെ സമനില പഠിപ്പിച്ച് കുറേശ്ശെ ആ സത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുക. ശ്രമം പോലുമില്ല, വേണ്ടാന്ന് തള്ളിക്കളയുക. എന്താ അല്പരം കഷ്ടം മറ്റെന്തുണ്ട്? ഒന്നും പേടിക്കാനില്ല, ഒന്നിൽ നിന്നും പിന്മാറണ്ടെന്നുണ്ടെങ്കിൽ പിന്മാറണ്ട, പിന്മാറുന്നതിനും ദോഷമൊന്നുമില്ല.
ഇവിടൊന്നുമില്ല, പിന്നെ പിന്മാറിയാൽ എന്താ, അതി പ്രവർത്തിച്ചാൽ എന്താ. നാടകം അഹോ നാടകം നിഖിലവും, നാടകം കളിച്ചാൽ എന്താ, കളിച്ചില്ലെങ്കിൽ എന്താ, കഥാപാത്രമൊന്നുമില്ല, വെറും വേഷം. ഇത് കുറേശ്ശെങ്കിലും ഉറച്ചു വരാനും അതിൻ്റെ ധൈര്യം നമുക്ക് ഉൾക്കൊള്ളാനും ഗുരുദേവനും ജഗദീശ്വരനും ഒക്കെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പ്രണാമം.